വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ധാർഷ്ട്യത്തിന് സർക്കാർ നൽകിയ പ്രതിഫലം 1.5 കോടിയിലേറെ രൂപ. വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ ചില്ലറക്കാരിയല്ല. ജനങ്ങളോട്, പ്രത്യേകിച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ സ്ത്രീകളോട് പെരുമാറുന്നതിലും അതുപോലെ തന്നെ പിണറായി ലൈനിൽ ധാർഷ്ട്യത്തോടെ പെരുമാറുമ്പോൾ പരാതി ഉയരുമ്പോൾ ഒഴിഞ്ഞുമാറുന്ന മെയ്വഴക്കത്തിലും ജോസഫൈൻ വിമർശനം നേരിടുന്നുണ്ട്. സഹിഷ്ണുത ഇല്ലാതെയാണ് പ്രതികരണമെങ്കിലും സർക്കാർ പണം കൈപ്പറ്റുന്നതിൽ മുൻപന്തിയിലുമാണ് വനിതാ കമ്മീഷൻ മേധാവി. എം സി ജോസഫൈന് കഥാകാരൻ ടി പത്മനാഭൻ നൽകിയ സർട്ടിഫിക്കറ്റ് അവരുടെ ശരീരഭാഷ ദയാദാക്ഷിണ്യമില്ലാത്തതാണെന്നും മനസ്സ് അലിവില്ലാത്തതാണെന്നും ആയിരുന്നു. മാസങ്ങൾക്ക് മുൻപാണ് അത്. 87 വയസ്സുകാരിയെ അയൽക്കാർ മർദ്ദിച്ചപ്പോൾ സഹായം തേടി വിളിച്ച സ്ത്രീയോട് ജോസഫൈൻ തട്ടിക്കയറിയത് അറിഞ്ഞപ്പോഴാണ് കഥാകാരന് പ്രതിഷേധം തിളച്ചത്. ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ വീട്ടിലെത്തിയ സി പി ഐ എം നേതാക്കളോടാണ് ടി പത്മനാഭൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയെക്കുറിച്ച് 4 വർത്തമാനം പറഞ്ഞത് എന്നതും ശ്രദ്ധേയം. പത്മനാഭന്റെ വിമർശനത്തോടും പത്തി മടക്കാതിരുന്ന ഇടതുപക്ഷക്കാരിയാണ് ജോസഫൈൻ. സാഹിത്യത്തിൽ ശോഭിക്കുന്ന പത്മനാഭൻ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള ധാർമ്മികത കാട്ടുന്നില്ല എന്നായിരുന്നു അവരുടെ വിശദീകരണം. അത്തവണ ജോസഫൈന് തനിക്കെതിരെ ഉയർന്ന പരാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പഴുതു ലഭിച്ചിരുന്നു. അത് ജോസഫൈനോട് സംസാരിച്ചപ്പോൾ മോശം പ്രതികരണം ലഭിച്ച സ്ത്രീക്ക് സംഭാഷണത്തിന്റെ തെളിവ് ഹാജരാക്കാനായിരുന്നില്ല എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ആനുകൂല്യവും ജോസഫൈന് ലഭിച്ചില്ല. ഗാർഹിക പീഡനത്തെക്കുറിച്ച് പരാതിപ്പെടാൻ വിളിച്ച സ്ത്രീയോട് ക്ഷുഭിതയായി സംസാരിക്കുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷയെ വീഡിയോയിൽ കാണാം. പോലീസിൽ പരാതി നൽകാഞ്ഞത് എന്തേ എന്ന ജോസഫൈന്റെ ചോദ്യത്തോട് പരാതിക്കാരി ആരോടും പരാതി പറഞ്ഞില്ല എന്ന് പ്രതികരിക്കുന്നതിൽ ഒരു സ്ത്രീയുടെ നിസ്സഹായതയാണ് കേൾക്കാൻ കഴിയുക. എന്നാൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പ്രതികരിച്ചത് ധാർഷ്ട്യത്തോടെ എന്നാൽ അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അനുഭവിച്ചോട്ടാ. തന്റെ പരുഷമായ വാക്കുകളെ കുറിച്ച് പരാതി ഉയരുമ്പോൾ താൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന സൂചന ജോസഫൈൻ നൽകുന്നത് ഇതാദ്യമല്ല. വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ തനിക്ക് വലിയ ജോലി ഭാരമാണ് എന്ന ജോസഫൈന്റെ മറുപടി വിലക്കെടുക്കാൻ സാധിക്കണമെങ്കിൽ വനിതാ കമ്മീഷന്റെ പ്രവർത്തനം കൊണ്ട് കേരളത്തിന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. ഇപ്പോൾ ഉയരുന്ന തരത്തിൽ ഗാർഹിക പീഡന പരാതികളും സ്ത്രീകളുടെ ആത്മഹത്യകളും കൊലപാതകങ്ങളും കേരളത്തിൽ നിറയരുത്. സ്ത്രീകൾക്ക് പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള നേട്ടം ആർക്കാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ജോസഫൈൻ കൈപ്പറ്റിയ പ്രതിഫലം. 2021 ഫെബ്രുവരി വരെയുള്ള കണക്ക് പ്രകാരം സി പി ഐ എം നേതാവ് ആകെ കൈപ്പറ്റിയിരിക്കുന്നത് 1.25 കോടിയിലേറെ രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ 53,46,279 രൂപ. ഓണറേറിയമായി 34,40,000 രൂപ കൈപ്പറ്റി. യാത്രാ ചെലവായി 13,54,577 രൂപയും കൈപ്പറ്റി. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റായി 264,523 രൂപയും എക്സ്പേർട്ട് ഫീ ആയി 219,000 രൂപയും നേടി. ഇരവാദത്തിന്റെ കാലമാണ്. സ്വയമൊരു ഇരവേഷമണിഞ്ഞ് ജോസഫൈനും രംഗത്ത് വന്നേക്കാം. അതൊഴിവാക്കാൻ മുൻകൂർ ജാമ്യമെടുക്കുന്നത് നല്ലതാണ്. പാലക്കാട് നെന്മാറയിൽ സജിത എന്ന യുവതിയെ പ്രണയിച്ച് 10 വർഷം ഒറ്റമുറയിൽ അടച്ചിട്ടതായി അവകാശപ്പെട്ട് റഹ്മാൻ എന്നൊരു യുവാവ് രംഗത്തു വന്നിരുന്നു. ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ആ ബന്ധം. അതിനോട് എം സി ജോസഫൈൻ പ്രതികരിച്ചത് ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നായിരുന്നു. തേനും പാലും നൽകിയാലും കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷിയാണെങ്കിലും അത് ബന്ധനം തന്നെയാണ്. ആ ഗൗരവത്തോടെയാണ് ഈ കാര്യത്തെ കാണുന്നത് എന്ന് ജോസഫൈൻ പറഞ്ഞത് ഗൗരവത്തോടെ തന്നെയാണ് കേരളം കേട്ടത്. അവരുടെ പ്രതികരണത്തിൽ നിസ്സഹായതയും കൂടിച്ചേർന്നതായി വായിച്ചെടുക്കാൻ സമൂഹത്തിന് കഴിഞ്ഞിരുന്നു. ആ സംഭവത്തിൽ ആരും വനിതാ കമ്മീഷനെ വിമർശിക്കാൻ ഒരുമ്പെട്ടിട്ടുമില്ല. തെറ്റു ചൂണ്ടിക്കാട്ടാനും തിരുത്താനുമൊക്കെ കെൽപ്പുള്ള പാർട്ടിയുള്ള കാലമല്ല ഇത്. തന്റെ ചില പരാമർശങ്ങൾ മാത്രം വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നാലോചിച്ച് മനസ്സിലാക്കേണ്ടതും പരിഹാരം കണ്ടെത്തേണ്ടതും ജോസഫൈൻ അല്ലാതെ മറ്റാരുമല്ല. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.